ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയുന്നത് രണ്ടാം ക്ലാസ്സിലെ ദ ജംഗിൾ ഫൈറ്റ് എന്ന് പറയുന്ന ഈ പാഠഭാഗത്തെ കുറിച്ചാണ്. ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ ഈ പാഠഭാഗമാണ് നമുക്കെടുത്തത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മൾ ഈ ജംഗിൾ ഫൈറ്റ് എന്ന് പറയുന്ന ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പ്രവർത്തനമാണ് പറഞ്ഞത്. ഇന്ന് ടീച്ചർ ക്ലാസ് എടുത്തിരിക്കുന്നത് ദ ഈ ഭാഗമാണ്. ഈ രണ്ട് പാസേജാണ് ഇന്ന് നമുക്കെടുത്തിരിക്കുന്നത്. ടീച്ചറെ, ഇന്ന് എന്തൊക്കെ പ്രവർത്തനമാണ് ഈ പാസേജുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ആ പാസേജ് വായിക്കാനാണ്. വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഫൈൻഡ് ഔട്ട് ദീസ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദ ഹോൾ സെന്റൻസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ പാസേജിൽ നിന്നും ഈ വേർഡ്സുകൾ കണ്ടെത്തി അതിന് അടിവരയിടാനും എന്നിട്ട് ആ വേർഡ്സ് വരുന്ന മുഴുവൻ സെന്റൻസുകളും എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം ദ സിംഗ് ദി സോങ് എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. ടീച്ചർ നമുക്ക് ആ പാട്ട് പാടി കാണിച്ചു തന്നിരുന്നു. ആ പാസേജ് തന്നെ ഒരു സോങ് ആക്കി മാറ്റിയതാണിത്. ഇത് കൂട്ടുകാരുമൊത്ത് പാടി രസിക്കാനാണ്. ഇങ്ങനത്തെ രണ്ട് പ്രവർത്തനമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം ആ പാസേജ് വായിക്കുന്ന പ്രവർത്തനം നോക്കാം. നോക്കൂ, ദ ജംഗിൾ ഫൈറ്റ് എന്ന് പറയുന്ന പാഠത്തിലെ ഈ ഭാഗം, ഈ ചിത്ര പിക്ചർ നോക്കുക. ഇതിൽ ആരൊക്കെയാണുള്ളത്? ആനിമൽസുകൾ ഉണ്ട് അല്ലേ. ഇവിടെ ആരൊക്കെ എന്ത് ഫൈറ്റ് നടക്കുന്ന ചിത്രം കണ്ടാൽ ആരാ ഫൈറ്റ് നടക്കുന്നത് തോന്നുക? ബെയറും ടൈഗറുമാണ്. കഴിഞ്ഞ പ്രാവശ്യം ടൈഗർ വിന്നറാണ്, ലയണെ തോൽപ്പിച്ച് വിന്നർ ആയതാണ്. ഇപ്പോൾ നടക്കുന്ന ഫൈറ്റ് ആര് തമ്മിലാണ്? ഒരു ബെയറും ഒരു ടൈഗറും തമ്മിലാണ്. നോക്കൂ, നമുക്കതൊന്ന് വായിച്ച് എന്താണ് അവർ പറയുന്നത് നോക്കാം. ഹു ഈസ് ദി നെക്സ്റ്റ്? ഹു ഈസ് ദി നെക്സ്റ്റ്? അടുത്തത് ആരാണ്? നെക്സ്റ്റ് ആണ് അടുത്തത്. ഹു ഈസ് ദി നെക്സ്റ്റ്? അടുത്തത് ആരാണ്? ആസ്ക്ഡ് ദി ടൈഗർ. ടൈഗർ ചോദിച്ചു. ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു. ടൈഗറാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നർ, ലയണ തോൽപ്പിച്ചതാണ്. ഇനി ലയണ ആരാ, ഈ ടൈഗർ ചോദിക്കുകയാണ് ആരാണ് ഇനി അടുത്തത് എന്ന് ചോദിച്ചു. മീ ദ ബെയർ കെയിം ഫോർവേഡ്. മീ എന്ന് പറഞ്ഞാൽ ഞാൻ. ദ ബെയർ കെയിം ഫോർവേഡ്, ബെയർ കരടി, ബെയർ എന്ന് പറഞ്ഞാൽ കരടി. കെയിം ഫോർവേഡ്, മുന്നോട്ട് വന്നു. ഞാനാണ് ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ട് ആര് വന്നു? ബെയർ മുന്നോട്ട് വന്നു. ഹ ഹ ബ്ലാക്കി യു, ഹ ഹ നമ്മൾ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പറയുന്നതാണ്. ബ്ലാക്കി കുറുമ്പ, കറുമ്പ. ബ്ലാക്കി എന്ന് പറഞ്ഞ ബ്ലാക്ക് എന്ന് പറഞ്ഞ കറുത്തത്, ബ്ലാക്കി എന്ന് പറഞ്ഞ കറുമ്പ എന്ന് വിളിക്കുമല്ലോ നമ്മള്. ബ്ലാക്കി യു, ആ കറുമ്പ നീയാണോ. ഐ വിൽ ഷോ യു വാട്ട് ബ്ലാക്കി കാൻ ഡു. ഐ വിൽ ഷോ യു വാട്ട് ബ്ലാക്കി കാൻ ഡു. അപ്പൊ ഈ ബ്ലാക്കി എന്ന് വിളിച്ച് കളിയാക്കിയപ്പോൾ ആര് പറയാണ്? ബെയർ പറയാണ്, ഐ വിൽ ഷോ യു വാട്ട് ബ്ലാക്കി കാൻ ഡു. ആ ഞാൻ നിനക്ക് കാണിച്ചു, ഐ വിൽ ഷോ യു, ഞാൻ നിനക്ക് കാണിച്ചു തരാം വാട്ട് ബ്ലാക്കി കാൻ ഡു. ബ്ലാക്കികൾക്ക്, കറുമ്പന്മാർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. വാട്ട് ബ്ലാക്കീസ് ക്യാൻ ഡു, ക്യാൻ ഡു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയുക. എന്താണ് കറുമ്പന്മാർക്ക് ചെയ്യാൻ കഴിയുക എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദ ടൈഗർ ജംപ്ഡ് അപ്പോൺ ദി ബെയർ. ദ ടൈഗർ ജംപ്ഡ് അപ്പോൺ ദി ബെയർ. ദ ടൈഗർ ജംപ്ഡ്, ടൈഗർ ചാടി. ജംപ് എന്ന് ചാടുക, ജംപ്ഡ് എന്ന് പറഞ്ഞാൽ ചാടി. അപ്പോൺ ദി ബെയർ, അപ്പോൺ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്. അപ്പോൺ ദി ബെയർ എന്ന് പറഞ്ഞാലോ, ബെയറിന്റെ, കരടിയുടെ മുകളിലേക്ക് ടൈഗർ ചാടി. ദ ബെയർ പുൾഡ് ദി ടൈഗേഴ്സ് ടെയിൽ. ആ സമയത്ത് എന്ത് ചെയ്തു? ദ ബെയർ പുൾഡ്, ദ ബെയർ പുൾഡ്. പുൾഡ് എന്ന് പറഞ്ഞാൽ പിടിച്ച് വലിച്ചു. പുള്ളു പറഞ്ഞാൽ വലിക്കുക, പുൾഡ് പറഞ്ഞാൽ പിടിച്ച് വലിച്ചു. ദ ബെയർ പുൾഡ്, ബെയർ പിടിച്ച് വലിച്ചു. ദ ടൈഗേഴ്സ് ടെയിൽ, ദ ടൈഗേഴ്സ് ടെയിൽ. ടൈഗേഴ്സ് ടെയിൽ എന്ന് പറഞ്ഞാൽ ടെയിൽ എന്ന് പറഞ്ഞാൽ വാല്. ടൈഗറിന്റെ വാല് ആ സമയത്ത് ബെയർ ഒറ്റ പിടിച്ച് വലിച്ചു. ദ ടൈഗർ കുഡിൻ ഡു എനിത്തിങ്. ടൈഗറിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കുഡിൻ ഡു എനിത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നും, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് വാല് പിടിച്ച് വലിച്ചതിൽ ടൈഗറിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹീ ലോസ്റ്റ് ഹിസ് ബാലൻസ്. ഹീ ലോസ്റ്റ് ഹിസ് ബാലൻസ്. അവന്, അതായത് ടൈഗറിന്,
ടൈഗറിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു. അതായത് ഒരു സ്ഥലത്ത് നിൽക്കാനുള്ള ബാലൻസ് ഉണ്ടാവുമല്ലോ, ആ ബാലൻസ് ലോസ്റ്റ് ആയി പോകാൻ നഷ്ടപ്പെട്ടു. ഹി ലോസ്റ്റ് ഹിസ് ബാലൻസ്. ടൈഗറിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു. ദ ടൈഗർ ഫെൽ അപ്സൈഡ് ഡൗൺ. ദ ടൈഗർ ഫെൽ അപ്സൈഡ് ഡൗൺ. ടൈഗർ ഫെൽ എന്ന് പറഞ്ഞാൽ വീണു. അപ്സൈഡ് മുകൾ ഭാഗം, ഡൗൺ താഴേക്ക്, തല കീഴായി വീണു. ദ ടൈഗർ ഫെൽ അപ്സൈഡ് ഡൗൺ. ടൈഗർ തല കീഴായി വീണു. അപ്പൊ ടൈഗറും ബെയറും തമ്മിലുള്ള ഫൈറ്റില് ആരാണ് ഇപ്പോൾ ജയിച്ചത്? ദ ബെയർ വിന്നർ. ബെയർ ആണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. അതാണ് ഈ പറഞ്ഞത്. കൂട്ടുകാർ ഈ പാസേജ് നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം വായിക്കണം. ഇനി നമുക്ക് അതിന് താഴെയുള്ള പേജ് നമ്പർ 84 പാസേജ് എന്ന് നോക്കാം. ഈ പിക്ചർ നോക്കുക. ഇവിടെ ഇപ്പൊ ആരാണ് ഈ പിക്ചറിലുള്ളത്? ഒരു ബെയറും ഒരു ജിറാഫും ഉണ്ട് അല്ലെ. ഇപ്പോൾ വിന്നർ ആയിരിക്കുന്നത് ആരാണ്? ബെയർ ആണ്. ഇനി ആരാ ഫൈറ്റ് ചെയ്യുന്നത്? ആ ജിറാഫുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമുക്കതൊന്ന് ആ പാസേജും ഒന്ന് വായിച്ചു നോക്കാം. നൗ ഇറ്റ്സ് മൈ ടേൺ ബ്ലാക്കി. നൗ ഇറ്റ്സ് മൈ ടേൺ ബ്ലാക്കി. നൗ ഇനി അല്ലെങ്കിൽ ഇപ്പോൾ. നൗ മൈ ടേൺ എന്റെ ഊഴം. മൈ ടേൺ എന്ന് പറഞ്ഞാൽ എന്റെ ഊഴം. ബ്ലാക്കി ബ്ലാക്കി കരടിക്കുട്ട കറുമ്പ. ഇപ്പോൾ എന്റെ ഊഴമാണ്, ഇനി എന്റെ ഊഴമാണ്. ദ ജിറാഫ് കെയിം ഫോർവേഡ്. ദ ജിറാഫ് കെയിം ഫോർവേഡ്. ജിറാഫ് എന്ത് ചെയ്തു? മുന്നോട്ട് വന്നു. ജിറാഫ് മുന്നോട്ട് വന്നു. ഓ യു ബ്രൗണി ജോക്കർ. ഓ നേരത്തെ പറഞ്ഞു ബ്ലാക്കി എന്ന് പറഞ്ഞു, അതേമാതിരി യു ബ്രൗണി ജോക്കർ. ആ നീ ആരാ? ബ്രൗണി ജോക്കർ ആണോ? കാരണം ഈ ജിറാഫിന്റെ മുകളിലുള്ള കളർ എന്താണ്? ബ്രൗൺ കളറാണ്. അപ്പൊ ബ്രൗണി എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. ബ്രൗണി ജോക്കർ നീയോ? എന്താണ് ബ്രൗൺ കോമാളി? ജോക്കർ എന്ന കോമാളി, ബ്രൗൺ കോമാളി ആയിരിക്കുന്ന നീയാണോ? ലുക്ക് ഡൗൺ, താഴേക്ക് നോക്കൂ. ഹിയർ ഇവിടെ. അപ്പോൺ മീ എന്നെ. ദാ എന്നെ താഴേക്ക് ഇങ്ങോട്ട് കീപ്പിട്ട് നോക്കൂ എന്ന് പറയാണ്. അതായത് ഈ ജിറാഫ് നല്ല ഹൈറ്റിലാണ്, ഹൈറ്റിൽ നോക്കിയിട്ടാണ് വർത്തമാനം പറഞ്ഞത്. അപ്പൊ കരടി ബെയർ പറയാണ് എന്താണ്? ലുക്ക് ഡൗൺ, താഴേക്ക് നോക്കൂ. ഹിയർ ഇവിടെ. അപ്പോൺ മീ എന്റെ മേലേക്ക് നോക്കൂ, എന്റെ നേരെ നോക്കൂ, നേരെ മുകളിലോട്ട് നോക്കല്ലേ എന്ന് പറയാണ്. യുവർ ഹൈറ്റ് വിൽ നോട്ട് മേക്ക് യു വിൻ. യുവർ ഹൈറ്റ് വിൽ നോട്ട് മേക്ക് യു വിൻ. നിന്റെ ഉയരം, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഉയരം, നിന്റെ ഉയരം കൊണ്ട് നീ വിജയിക്കുകയില്ല. വിൽ നോട്ട് മേക്ക് യു വിൻ. വിൽ നോട്ട് മേക്ക് യു വിൻ. നിന്റെ ഉയരം നിന്നെ വിജയിപ്പിക്കുകയില്ല. ഉയരം ഉണ്ട് എന്ന് കരുതിയിട്ട് വിജയിക്കുകയില്ല. ദ ബെയർ സെഡ്. ബെയർ പറഞ്ഞു. ആരോട് പറഞ്ഞു? ജിറാഫിനോട് പറഞ്ഞു. ഐ വിൽ ഷോ യു വാട്ട് ഐ ക്യാൻ ഡു. ദ ജിറാഫ് സെഡ്. ഐ വിൽ ഷോ യു, നേരത്തെ പറഞ്ഞ തന്നെ, ഐ വിൽ ഷോ യു, ഞാൻ നിനക്ക് കാണിച്ചു തരാം. വാട്ട് ഐ ക്യാൻ ഡു, എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദ ജിറാഫ് സെഡ്. ജിറാഫ് പറഞ്ഞു. വിത്തിൻ നോ ടൈം, സമയമില്ല, പെട്ടെന്ന് എന്ന് പറയും. പെട്ടെന്ന്, സമയം പാഴാക്കാതെ പെട്ടെന്ന്. ദ ജിറാഫ് കിക്ക്ഡ് ദ ബെയർ അവേ. ജിറാഫ് ദാ ഈ വലിയ കാലുകൊണ്ട് കിക്ക്ഡ്. എന്താ കിക്ക്ഡ് എന്ന് പറഞ്ഞാല്? ചവിട്ടിത്തെറിപ്പിക്കുക. നമ്മൾ പന്ത്, നേരത്തെ ടീച്ചർ ആ ക്ലാസ്സിൽ ഒരു കുട്ടി പന്ത് തട്ടുന്ന കാണിച്ച്, കിക്ക് ചെയ്യുന്ന കാണിച്ചിരുന്നില്ലായിരുന്നു. ആ ദ ജിറാഫ് കിക്ക്ഡ് ദ ബെയർ അവേ. ബെയറിനെ ജിറാഫ് എന്ത് ചെയ്തു? തട്ടിത്തെറിപ്പിച്ചു. തട്ടിത്തെറിപ്പിച്ചു. ഫൂ ദ ടൈഗർ ഗ്രിറ്റഡ് ഇറ്റ്സ് ടീത്ത്. ഫൂ നീ എന്നെ കളിയാക്കുന്നോ, ബ്രൗണി എന്ന് വിളിച്ചിട്ട്. ഫൂ ദ ജിറാഫ്. ജിറാഫ് ഗ്രിറ്റഡ്. ഗ്രിറ്റഡ് എന്ന് പറഞ്ഞാൽ പല്ല് കടിക്കുക എന്നാ പറയാം. ഗ്രിറ്റഡ് ഇറ്റ്സ് ടീത്ത്, പല്ല് കടിച്ചു. പല്ല് ഉറുമ്പി എന്നൊക്കെ പറയുന്നേ. ജിറാഫ് പല്ല് ഉറുമ്പിക്കൊണ്ട് ഫൂ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ, ഈ ഫൈറ്റിൽ ആരാ വിന്നറായത്? ജിറാഫാണ്. ബെയറിനെ തട്ടിത്തെറിപ്പിച്ചതാണ് അല്ലെ. ഇവിടെ ജിറാഫ് ആയിരിക്കുന്നു ഈ പ്രാവശ്യത്തെ വിന്നർ. അപ്പൊ നമ്മൾ ഓരോ പാസേജ് വായിക്കുമ്പോഴും ഓരോ വിന്നറെ നമ്മൾ കിട്ടുന്നുണ്ട്. കൂട്ടുകാർ ഈ പാസേജ് നന്നായി തെറ്റില്ലാതെ വായിച്ച് അർത്ഥം ആശയം മനസ്സിലാക്കി നിങ്ങൾക്ക് അതിൻ്റെ വോയിസ് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇതാണ് ഒരു പ്രവർത്തനം. ഇനി രണ്ടാമത് ഇതിൽ പറഞ്ഞ പ്രവർത്തനം നമുക്ക് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം, നമ്മൾ ആ വായിച്ച രണ്ട് പാസേജിൽ നിന്നും ഈ നെക്സ്റ്റ് എന്ന പദവും ബ്ലാക്കീസ് എന്ന പദവും പുൾഡ് എന്ന പദവും ബാലൻസ് എന്ന പദവും അപ്സൈഡ് ഡൗൺ എന്ന പദവും ഗ്രിറ്റഡ് എന്ന വേർഡും ബ്രൗണി എന്ന വേർഡും കിക്ക്ഡ് എന്ന വേർഡും, ഇത്രയും വേർഡ്സുകളുണ്ട്. ഈ വേർഡ്സുകൾ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട സെന്റൻസ് പൂർത്തിയാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണം നമ്മൾ കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ്. ഹൂ ഈസ് ദി നെക്സ്റ്റ് എന്നാണ്. നമുക്ക് ടെക്സ്റ്റ് പുസ്തകം നോക്കാം. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 83 നോക്കൂ. ഇവിടെ നെക്സ്റ്റ് എന്നുള്ള വേർഡ് നോക്കൂ. ഇതാണ് നെക്സ്റ്റ് എന്നുള്ള വേർഡ്. ഈ നെക്സ്റ്റിന്റെ പൂർണ്ണമായ സെന്റൻസ് എന്താണ്? ഹൂ ഈസ് ദി നെക്സ്റ്റ്. ഹൂ ഈസ് ദി നെക്സ്റ്റ്. ക്ലിയർ?
ഇങ്ങനെ ഈ ഹൂ ഈസ് ദി നെക്സ്റ്റ് എന്നുള്ള പദം ഫുള്ളാക്കി ഈ സെന്റൻസ് തീർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നെക്സ്റ്റിൽ അടി അണ്ടർലൈൻ കൊടുക്കുകയും വേണം. അടുത്ത് പറഞ്ഞ ബ്ലാക്കീസ് എന്നായിരുന്നു, ഇവിടെ ബ്ലാക്കീസ് ഉണ്ട്. അപ്പൊ അതുമായിട്ടുള്ള ഫുൾ സെന്റൻസ് ഐ വിൽ ഷോ യു വാട്ട് ബ്ലാക്കീസ് ക്യാൻ ഡു അല്ലെ. ഇങ്ങനെ പുൾഡ്, ഇത് അടുത്ത പുൾഡ് ആയിരുന്നു, ദ ബെയർ പുൾഡ് ദ ടൈഗേഴ്സ് ടെയിൽ. ഇങ്ങനെ നമുക്ക് അപ്സൈഡ് ഡൗൺ, അടുത്ത ഈ പാസേജ് അപ്സൈഡ് ഡൗൺ ആയിരുന്നു, അപ്പൊ ദ ടൈഗർ ഫെൽ അപ്സൈഡ് ഡൗൺ. അങ്ങനെ ഈ പാസേജിലെയും അതുപോലെ തന്നെ ഈ പാസേജിലെയും പറഞ്ഞ വാക്കുകൾ എടുത്തിട്ട് അതിന്റെ സെന്റൻസ് ഫുള്ളാക്കി എഴുതാനുള്ള പ്രവർത്തനമാണ്. ഞാൻ അതിന്റെ മോഡൽ ഇവിടെ ചെയ്തിട്ടുണ്ട്, കൂട്ടുകാർക്ക് കാണാം. നോക്കൂ, നമ്മോട് പറഞ്ഞ വേർഡ്സുകളാണ് ഇവിടെ ഉള്ളത്. ഫൈൻഡ് ഔട്ട് വേർഡ്സ് ആൻഡ് റൈറ്റ് ഹോൾ സെന്റൻസസ്. നെക്സ്റ്റ്, ഹൂ ഈസ് ദി നെക്സ്റ്റ്. ബ്ലാക്ക് ഈസ്, ഐ വിൽ ഷോ യു വാട്ട് ബ്ലാക്ക് ഈസ് ക്യാൻ ഡു. പുൾഡ്, ദ ബെയർ പുൾഡ് ദ ടൈഗേഴ്സ് ടെയിൽ. ബാലൻസ്, ഹി ലോസ്റ്റ് ഹിസ് ബാലൻസ്. Upside down, the tiger fell upside down. Gritted, the giraffe gritted its teeth. Brownie, oh you brownie joker. Kicked, the giraffe kicked the bear away. ഇത്രയും വേർഡ്സുകളായിരുന്നു നമ്മോട് കണ്ടെത്തി അതിന്റെ ഫുൾ സെന്റൻസ് എഴുതാൻ വേണ്ടി പറഞ്ഞത്. അതിന്റെ മോഡലാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരും ഇതുപോലെ ടെക്സ്റ്റ് പുസ്തകത്തിൽ നിന്നും വേർഡ്സ് കണ്ടെത്തി അതിന്റെ ഫുൾ സെന്റൻസ് എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. മൂന്നാമത്തെ പ്രവർത്തനം, സിംഗ് ദ സോങ് എന്ന് പറയുന്ന ഈ ഈ ഈ സോങ് പാടാനാണ്. ഹു ഈസ് ദി നെക്സ്റ്റ്, ആസ്ക് ദ ടൈഗർ. മീ, ദ ബെയർ കെയിം ഫോർവേഡ്. ഹേ ഹേ ബ്ലാക്കി യു എന്ന് പറയുന്ന ആ സോങ്, അത് ടീച്ചർ പാടി തന്നിരുന്നു. കൂട്ടുകാർ ആ ഭാഗം ഒന്നുകൂടി കേട്ടതിന് ശേഷം നന്നായി ചൊല്ലി അതിന്റെ വോയിസും നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇങ്ങനത്തെ ഈ പാസേജ് വായിക്കാനും വേർഡ് കണ്ടെത്തി അതിന്റെ സെന്റൻസ് എഴുതാനും അതുപോലെ തന്നെ ഈ സോങ് പാടാനുള്ള പ്രവർത്തനമാണെന്ന് ചെയ്ത് കൂട്ടുകാർ അത് ചെയ്ത് പൂർത്തിയാക്കി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഈ ഭാഗം, ഈ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.